നമസ്കാരം. ഇന്ധന വില വർധനവിനെതിരെ ഈ നാട്ടിലൊരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നില്ലേ, നികുതി കുറയ്ക്കുന്നില്ലേ എന്ന് ബി ജെ പിയും പോരാത്തതിന് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരും ഈ നാട്ടിൽ ഇങ്ങനെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നുണപ്രചരണങ്ങൾക്ക് രണ്ട് ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആൾക്കാരിലൊരു സംശയമുണ്ടാക്കും, പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രശ്നം ഇതാ, കേന്ദ്ര സർക്കാർ നികുതി കുറച്ചു, സംസ്ഥാന സർക്കാർ കുറയ്ക്കുന്നില്ല. ഈ പറയുന്നവരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ നാട്ടിൽ പിണറായി സർക്കാർ രണ്ടാം ടേം വരുമ്പോൾ എപ്പോഴാണ് ഇന്ധന നികുതി വർദ്ധിപ്പിച്ചത്? ഈ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ കൂട്ടിയ നികുതിക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ സംസ്ഥാനത്ത് നിലനിന്ന നികുതിക്ക് എപ്പോഴെങ്കിലും വർധനമുണ്ടായിട്ടുണ്ടോ? പലകുറി പലരും ഇത് പറയുന്നുണ്ട്, പക്ഷേ ആരും ചെവിക്കൊള്ളുന്നില്ല. പുതിയ പുതിയ കഥകൾ, യു പി എയുടെ കഥകൾ, അതായത് പുകമറ സൃഷ്ടിക്കുക എന്നാണ്. ഒരു ഗവൺമെൻറ്റിനെതിരെ ആ തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ഒന്നും ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, ഇതാണ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഈ നാടിനോട് കുറച്ച് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും ജനങ്ങളോട് കാര്യം പറയാം. ഈ നാട്ടിൽ 6 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന പിണറായി വിജയൻ സർക്കാർ ഒരിക്കൽ പോലും ഇന്ധന നികുതിയിൽ 1% പോലും കൂട്ടിയിട്ടില്ല. ആ സർക്കാരിനോട് പറയുകയാണ്, ഇന്ധന നികുതി നിങ്ങൾ കുറയ്ക്കണം. ഏത് സമയത്താണ് ഇന്ധന നികുതി ഈ നാട്ടിൽ വർദ്ധിച്ചത്? അത് കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചപ്പോഴാണ് ഈ നാട്ടിൽ നികുതി അതുപോലെ വർദ്ധിച്ചു വന്നത്. അപ്പോൾ എന്താണ് ഇന്ധന വില വർധനവ് കുറയ്ക്കാനുള്ള എളുപ്പവഴി? വളരെ സിമ്പിളാണ്. ഈ കേന്ദ്ര സർക്കാർ എത്ര കൂട്ടിയിട്ടുണ്ടോ അതങ്ങ് കുറച്ചാൽ മതി. സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങളിലും അതിനടിസ്ഥാനപ്പെടുത്തി നികുതി അങ്ങ് കുറഞ്ഞിരിക്കും. ഞങ്ങൾ കൂട്ടിയതിൽ ഒരു തുലവും തുച്ഛവും കുറച്ചു തന്നിട്ട് ആ ലാഭം ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് കുറച്ചോ എന്ന് പറയുന്ന ഒരു ശൈലി, ഇത് എവിടുത്തെ ന്യായമാണ്? അതെ, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം ഇന്ധന നികുതിയിലൂടെയും മദ്യ വരുമാനത്തിലൂടെയൊക്കെ തന്നെയാണ്. അതിലൂടെ തന്നെയാണ് ഈ നാട്ടിൽ ശമ്പളം, പെൻഷൻ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ തരം ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. അത് പറയാൻ എന്താ ഇത്ര പ്രശ്നം? വാങ്ങിച്ച് ആരുടെയും പോക്കറ്റിൽ വെച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. ഈ നാട്ടിൽ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ കോവിഡ് കാലത്ത് ഗൃഹനാഥൻ മരണപ്പെട്ട വീടുകളിൽ 5000 രൂപ വെച്ച് 3 വർഷത്തേക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പണം കൊടുക്കുന്നത്? അതെ, നികുതിയിൽ നിന്ന് കിട്ടുന്ന വിഹിതം തന്നെയാണ് എവർക്കും കൊടുക്കുന്നത്. ഒരു സംസ്ഥാനത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഉള്ളത്. കഴിഞ്ഞ കുറച്ചു കാലം പരിശോധിച്ചാൽ ഈ ബഹളമുണ്ടാക്കുന്ന, ഒച്ചപ്പാടുണ്ടാക്കുന്ന അധികാരമോഹികളെ മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരുടെ വീടുകളിൽ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ തണലിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധന നടത്താം, കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ ഈ സർക്കാരിന് 2ാം തവണയും മാൻഡേറ്റ് കൊടുക്കാൻ ജനം തീരുമാനിച്ചത്. ഈ ബഹളം വെച്ചവരുടെ വോട്ട് കൊണ്ടല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് സാധാരണക്കാരനും അധസ്ഥിതരും തൊഴിലാളി വർഗത്തിൻ്റെയും എല്ലാത്തിൻ്റെയും വോട്ട് കൊണ്ടാണ്. അവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൊണ്ട് ഉപയോഗം വന്നിരുന്നത്. പണ്ട് കാലത്ത് ഈ നാട്ടിൽ ഒരു ആചാരമുണ്ട്, അതായത് സാധാരണക്കാരന് കിട്ടിയില്ലെങ്കിലും കോൺഗ്രസ്സിലെ വേണ്ടപ്പെട്ടവർക്കെല്ലാം കാര്യങ്ങൾ എത്തുന്ന തരത്തിൽ എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറി, ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട വിഭാഗത്തിന് കൊടുത്തും അവരെ സഹായിച്ചും അവരുടെ ദുരിത കാലഘട്ടത്തിൽ അവർക്കൊപ്പമുണ്ട് സർക്കാർ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഇടപെടലുകൾ ഈ സംവിധാനത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ആ സംവിധാനത്തിൽ നിന്നുണ്ടാകാനായിട്ട് ഈ നാട്ടിൽ വരുമാനം വേണം. ജി എസ് ടി എന്നൊരു സംവിധാനം കൊണ്ടുവന്നു, പരിപൂർണ തരത്തിൽ എല്ലാ വരുമാനവും അങ്ങ് ഖജനാവിലേക്ക് വാങ്ങിയിട്ട് സമയത്ത് ജി എസ് ടിയുടെ വിഹിതം കൊടുക്കില്ല. ഏതൊക്കെ തരത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കാമോ ആ തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ശൈലി അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇന്ധന നികുതി കുറയ്ക്കുന്നില്ല എന്ന്. ഈ സർക്കാർ 1 തവണയെങ്കിലും 1% ഇന്ധന നികുതി ഈ നാട്ടിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി നിങ്ങൾ പറ, അന്തസ്സുണ്ടെങ്കിൽ പിണറായി ഈ കൂട്ടിയ നികുതി കുറയ്ക്കുക എന്നുള്ള കാര്യം, അതല്ലേ ആണത്വം എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ഇന്ധന നികുതി സർക്കാർ വർദ്ധിപ്പിച്ച് ഒരിക്കൽ പോലും ജനങ്ങളെ പിഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണോ ഇന്ധന നികുതി 24 രൂപ വരെ ഈ ഗവൺമെന്റിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്, അത് കേന്ദ്ര നികുതി വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഈ നാട്ടിലുള്ളത്.
ഇതിനെതിരെയാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്. എങ്ങനെയാണോ നികുതി ഇത്രത്തോളം ഉയർന്നത് അത് കേന്ദ്ര സർക്കാർ സ്വമേധയാ നികുതി കുത്തനെ ഉയർത്തുമ്പോൾ മാത്രമാണ് അതിന് ആനുപാതികമായി ഈ സ്റ്റേറ്റിനും വരുമാനം വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോ പറയുന്നത് ഉമ്മൻചാണ്ടി പണ്ട് മൂന്ന് തവണ നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടെന്നാണ്. 13 തവണ പല സെസ്സുകളുടെ പേരിൽ നികുതിയിൽ 1% 2% ഉമ്മൻചാണ്ടി ഈ നാട്ടിൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തേ അത് പറയുന്നില്ല? 13 തവണ 5 വർഷത്തിനിടെ നികുതി വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടിയും 6 വർഷത്തിനിടെ 1 തവണ പോലും നികുതി വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയും തമ്മിലാണ് ഇപ്പോൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമുള്ളവർക്ക് കണക്കുകൾ പരിശോധിക്കാം. ഇത് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, അതായത് ബിജെപിയും കേന്ദ്ര സർക്കാരിനെയും വെള്ളപൂശണം, 30% വരെ ടാക്സ് കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് കേവലം 5% നക്കാപ്പിച്ച കുറച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അതിനെന്താ, GST പെടുത്തിയ കുക്കിംഗ് ഗ്യാസിന് 260 രൂപ കൂട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ 15 രൂപ കുറച്ചിട്ട് മറ്റു സൈഡിൽ കൂടെ 260 രൂപ അധികം മേടിക്കുകയാണ്. ഇതാണ് ജനങ്ങളോടുള്ള സ്നേഹം. ഇനിയിപ്പോൾ കർഷക സ്നേഹം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് ഉടനെ വന്നെന്നിരിക്കും. ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന കാപ്പട്യങ്ങളായി മാറരുത് BJP കോൺഗ്രസും ആയിക്കോട്ടെ. ആ നിലയ്ക്കുള്ള നികുതി കൊള്ളയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് മനഃപൂർവ്വം നികുതി കൂട്ടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയും ഈ നാട്ടിലെ വരുമാനങ്ങൾ കുറച്ച് ഈ നാടിനെ ദുരിതത്തിലേക്ക് തള്ളിവിടണം. ഇവിടെ കോവിഡിന്റെ ചികിത്സ മുഴുവൻ ഫ്രീ ആണ്. രാജ്യത്ത് ഏത് സ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ ഫ്രീ കൊടുക്കുന്നത്? അങ്ങനെ ഒരു ശൈലിയിലും ഈ നാട് മുന്നേറാൻ പാടില്ല. മുന്നേറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അധികാരം പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ കുലംകുത്തികൾ എന്ന പേര് അതേപടി ചേരുന്ന രണ്ട് വിഭാഗക്കാരായി കോൺഗ്രസും BJP മാറുകയാണ്. ഇന്ധനവിലയുടെ നികുതിയുടെ മറവിലും ഈ നാടിനെ എങ്ങനെയും ദുരിതത്തിലേക്ക് തള്ളിവിട്ട് അത് കണ്ട് ആനന്ദിച്ച് കൈയടിച്ച് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന യൂദാസിന്മാരാണ് കേരളത്തിലെ BJP കോൺഗ്രസ്സുകാരുമെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കേണ്ടി വരികയാണ്.